നമസ്കാരം. ദേവാർപ്പണത്തിലേക്ക് സ്വാഗതം. സുബ്രഹ്മണ്യസ്വാമിക്ക് അതിവിശേഷമായ തൈപ്പൂയം ഈ വർഷം ജനുവരി 26 മകരമാസത്തിലെ പൂയം നാളാണ് തൈപ്പൂയമായി ആഘോഷിക്കുന്നത്. സുബ്രഹ്മണ്യന്റെ അനുഗ്രഹത്തിലൂടെ സൗഭാഗ്യം ഉണ്ടാകുന്ന ദിവസമാണ് തൈപ്പൂയം. ദേവസേനാപതിയായ സുബ്രഹ്മണ്യദേവന്റെ ജന്മദിനം, താരകാസുരനെ നിഗ്രഹിച്ച ദിവസം, അമ്മയായ പാർവതീദേവി മുരുകനെ വേൽ എന്ന ആയുധം നൽകിയ ദിവസം, വേലായുധന്റെ വിവാഹ ദിവസം എന്നിങ്ങനെ തൈപ്പൂയത്തെ സംബന്ധിച്ച് പല ഐതിഹ്യങ്ങളും നിലവിലുണ്ട്. ഏതായാലും ഈ ദിവസം സുബ്രഹ്മണ്യദേവനെ ഭജിച്ചാൽ ഔശ്വര്യവും ആയുരാരോഗ്യ സൗഖ്യവും പുത്രപൗത്രാദി സൗഭാഗ്യവും ഉണ്ടാകുമെന്നാണ് പറയുക. ശിവപാർവതി പുത്രനും ദേവസൈനാധിപനുമായ സുബ്രഹ്മണ്യന്റെ പിറന്നാളാണ് തൈപ്പൂയം. ഓ ശരവണ ഭവ എന്ന മന്ത്രം ഇന്ന് ഉയരുന്ന ദിവസമാണ്. സുബ്രഹ്മണ്യസ്വാമിക്ക് ഷഷ്ടി പോലെ വളരെ പ്രധാനപ്പെട്ട ദിവസമാണ് തൈപ്പൂയം. കാവടിയാട്ടമാണ് ഈ ദിവസത്തിന്റെ പ്രത്യേകത. തൈപ്പൂയ ദിനത്തിൽ അഭീഷ്ട കാര്യങ്ങൾക്കാണ് കാര്യങ്ങൾ നടക്കാനാണ് മയൂരവാഹനൻ ശരവണൻ എന്ന പേരുകളിലും അറിയപ്പെടുന്നു. സുബ്രഹ്മണ്യന് വള്ളി, ദേവയാനി എന്നിങ്ങനെ രണ്ട് ഭാര്യമാരുണ്ട്. തൈപ്പൂയ ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ദർശിക്കേണ്ടത് ഇങ്ങനെയാണ്. തൈപ്പൂയത്തിന്റെ തലേന്ന് ഒരിക്കലായി വ്രതം നോൽക്കുക. ഒരു നേരം മാത്രം അരിയാഹാരം കഴിക്കുക. തൈപ്പൂയത്തിന്റെ അന്നേ ദിവസം ഉപവാസം അനുഷ്ഠിക്കുന്നതാണ് ഉത്തമം. സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം 108 ഉരുവിടുക. അതുപോലെ തന്നെ തൈപ്പൂയത്തോടനുബന്ധിച്ച് സുബ്രഹ്മണ്യ സ്വാമിയുടെ ധ്യാന ശ്ലോകവും മൂലമന്ത്രവും ഉരുവിടുന്നതും നല്ലതാണ്. ആയുരാരോഗ്യ സൗഖ്യം, കാര്യവിജയം, അഭീഷ്ടസിദ്ധി, മംഗല്യയോഗം, സന്താനയോഗം, ദുരിതമുക്തി എന്നിങ്ങനെ അനുഗ്രഹീതമായ ഫലങ്ങളാണ് നമുക്കുണ്ടാവുക. തൈപ്പൂയത്തിന് കാവടി എടുത്തില്ലെങ്കിലും വ്രതം അനുഷ്ഠിച്ച് ധ്യാനവും മൂലമന്ത്രവും ജപിച്ചാൽ തന്നെ എല്ലാ ഗുണങ്ങളും നമുക്കുണ്ടാവും. സുബ്രഹ്മണ്യന്റെ മൂലമന്ത്രം ഈ ദിവസം ഉരുവിട്ട് അമ്പല ദർശനം നടത്തുന്നത് നല്ലതാണ്. എല്ലാവർക്കും സുബ്രഹ്മണ്യ സ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ.